കോവിഡ് 19 കൊറോണ വൈറസ് വ്യാപനം ഇങ്ങനെ ഭീകരമായി പടരുന്ന പശ്ചാത്തലത്തിൽ കൊല്ലം ആലപ്പാട് അമൃതാനന്ദമയി മഠത്തിനെതിരെ പോലീസ് കേസെടുത്തു. കൊല്ലം ACP ആണ് അമൃതാനന്ദമയി മഠത്തിനെതിരെ കേസെടുത്തത്. വിദേശികളുടെ എണ്ണം കൃത്യമായി ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചില്ല എന്ന ആരോപണം ഉന്നയിച്ചാണ് മഠത്തിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്നാൽ കൃത്യമായ വിവരം ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് മഠവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞു. അമൃതാനന്ദമയി മഠത്തിലെ 67 അന്തവാസികളെ കോവിഡ് നിരീക്ഷണത്തിലാക്കിയതിന് പിന്നാലെയാണ് പഞ്ചായത്ത് പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. കോവിഡ് സംശയത്തെ തുടർന്ന് അന്തേവാസികളെ അമൃതാനന്ദമയി എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതൽ മാർച്ച് 7 വരെ ആശ്രമത്തിലെത്തിയ 22 വിദേശികളുടെ വിവരങ്ങൾ അറിയിച്ചില്ലെന്നാണ് പരാതി. വിദേശികളെത്തി ആഴ്ചകൾക്ക് ശേഷമാണ് പഞ്ചായത്ത് വിവരം അറിയുന്നത്. കോവിഡ് വ്യാപനത്തിനിടെ മഠത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായ കുറ്റമാണെന്ന് പരാതിയിൽ പറയുന്നു. ഇന്നലെ ചേർന്ന പഞ്ചായത്ത് യോഗത്തിലെ തീരുമാനപ്രകാരമാണ് കരുനാഗപ്പള്ളി അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. പകർച്ചവ്യാധി നിയമം 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അടങ്ങിയ നിയമങ്ങൾ പ്രകാരം കേസെടുക്കണമെന്നാണ് ആവശ്യം. എന്നാൽ നിരീക്ഷണം പ്രഖ്യാപിച്ചത് മുതലുള്ള കണക്കുകൾ ആരോഗ്യവകുപ്പിന് കൈമാറിയിരുന്നുവെന്നാണ് മഠത്തിൻ്റെ വിശദീകരണം. ആരോഗ്യവകുപ്പിൻ്റെ നിരീക്ഷണ നിർദ്ദേശം വരും മുൻപ് മഠത്തിലെത്തിയവരെയും ക്വാറന്റൈനിലാക്കിയിരുന്നു. മഠത്തിൽ നിന്ന് ശരിയായ കണക്ക് ലഭിച്ചെന്ന് ജില്ലാ ഭരണകൂടവും പോലീസും പറയുന്നു. കോവിഡ് 19 കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഏകദേശം 350 പേരെ കൂടി കോഴിക്കോട് പുതുതായി നിരീക്ഷണത്തിലാക്കി. ഇതിൽ ബീച്ച് ഹോസ്പിറ്റലിൽ 27 പേരും മെഡിക്കൽ കോളേജിൽ 19 പേരുമാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 2 പേരെ മെഡിക്കൽ കോളേജിൽ നിന്ന് രോഗവിമുക്തരായതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. 6 സ്രവ സാമ്പിളുകളാണ് ഇന്നലെ പരിശോധനയ്ക്ക് അയച്ചത്. ഇതുവരെ അയച്ച ആകെ 225 സാമ്പിളുകളിൽ 190 എണ്ണത്തിന്റെ ഫലം ലഭിച്ചു. 182 എണ്ണം നെഗറ്റീവാണ്. ആകെ ലഭിച്ച പോസിറ്റീവ് കേസുകളിൽ 5 പേർ കോഴിക്കോട് സ്വദേശികളും 2 പേർ കാസർഗോഡ് സ്വദേശികളും 1 കണ്ണൂർ സ്വദേശിയുമാണ്. ഇനി 35 പേരുടെ പരിശോധന ഫലം കൂടി ലഭിക്കാൻ ബാക്കിയുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച് നിരീക്ഷണത്തിൽ നിന്നും ചാടിപ്പോയ കൊല്ലം സബ് കളക്ടർ അരുമം മിശ്രക്കെതിരെ പോലീസ് കേസെടുത്തു. കളക്ടറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. ഗുരുതരമായ ചട്ടലംഘനമാണ് സബ് കളക്ടർ കാണിച്ചതെന്ന് കളക്ടർ ചൂണ്ടിക്കാട്ടി. മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട സബ് കളക്ടർ ഇത്തരത്തിൽ പെരുമാറിയത് കടുത്ത വിമർശനത്തിന് വഴിവെച്ചിരിക്കുകയാണ്. വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയ സബ് കളക്ടർ 19 മുതൽ ഔദ്യോഗിക വസതിയിൽ നിരീക്ഷണത്തിലായിരുന്നു. ഇത് ലംഘിച്ച് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. സബ് കളക്ടർക്കെതിരെ കേസെടുക്കാൻ തിരുവനന്തപുരം റേഞ്ച് DIG സഞ്ജയ് കുമാർ ഗുരുഡാണ് ഉത്തരവിറക്കിയത്. ഔദ്യോഗിക വസതിയിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് നേരിട്ടെന്നും ബന്ധുക്കൾ ഒപ്പമില്ലാത്തതും കൂടുതൽ സുരക്ഷിതവും എന്ന നിലയിൽ നാട്ടിലേക്ക് മടങ്ങുക ആയിരുന്നുവെന്നുമായിരുന്നു സബ് കളക്ടറുടെ വിശദീകരണം. ഈ മാസം 19 മുതൽ ക്വാറന്റീനിലായിരുന്ന കൊല്ലം സബ് കളക്ടർ അനുപം മിശ്രയെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കാണാതാവുകയായിരുന്നു. വിവാഹശേഷം സിംഗപ്പൂരിലേക്ക് പോയിരുന്ന മിശ്ര തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ എത്തിയപ്പോഴാണ് നിരീക്ഷണത്തിൽ പോകാൻ ജില്ലാ കളക്ടർ B അബ്ദുൾ നാസർ നിർദ്ദേശിച്ചത്. കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വസതിയിലെത്തിയപ്പോൾ അനുപം മിശ്ര അവിടെ ഉണ്ടായിരുന്നില്ല. ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ കാൺപൂരിലായിരുന്നു മറുപടി. 2016 ബാച്ച് ഉദ്യോഗസ്ഥനായ അനുപം മിശ്രക്കെതിരെ ഇതിനു മുൻപും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്.